നാളത്തെ എൻഡിഎ യോഗത്തിൽ പങ്കെടുക്കുക 38 ഘടകകക്ഷികളെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എൻഡിഎ നയമെന്ന് ജെപി നദ്ദ വ്യക്തമാക്കി ബംഗളൂരിൽ നടക്കുന്ന പ്രതിപക്ഷ യോഗം കേവലം ഫോട്ടോഷൂട്ടെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ പരിഹസിച്ചു കൽ രാഷ്ട്രീയ ജനതാന്ത്രിക് ഗഠബന്ധൻ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് കി ബൈഠക് ശാം കോ ആഹൂത് കി ഗയി ഹൈ ഓർ കുൽ മിലാകർ കേ അഭി തക് 38 हमारे पार्टनर्स जो हमारे एनडीए के पार्टनर्स हैं उनकी कंफर्मेशन आ चुकी है तो 38 पार्टनर्स कल इस मीटिंग में पार्टिसिपेट करेंगे जिनकी कंफर्मेशन आई है വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം നാളെ നടക്കാനിരിക്കുന്ന എൻഡിഎ യോഗത്തെ പറ്റി ബിജെപി ദേശീയ അധ്യക്ഷൻ എന്തൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നടക്കുന്ന പ്രതിപക്ഷ യോഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയായിരുന്നു ലക്ഷ്മി നാളെ വൈകുന്നേരമാണ് എൻഡിഎ യോഗം രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കും വൈകുന്നേരം അശോക ഹോട്ടലിൽ വെച്ചാണ് യോഗം നടക്കുക ഈ യോഗത്തിൽ 38 ഘടകകക്ഷികൾ ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമെന്നത് അതായത് എൻഡിഎ ഒരു വലിയ വിപുലീകരണത്തിലേക്ക് നീങ്ങുകയാണ് ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ തന്നെ അല്പസമയം മുമ്പ് ഡൽഹിയിൽ ദീൻദയാൽ മാർഗിലെ ബിജെപി ആസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ 38 ഘടകകക്ഷികൾ എൻഡിഎ യോഗത്തിൽ എത്തും എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് പ്രതിപക്ഷ യോഗം ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണ് നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിനെത്തുന്നത് 24 കക്ഷികളാണ് എന്നാൽ ഭരണകക്ഷിയായിട്ടുള്ള എൻഡിഎ 38 രാഷ്ട്രീയ പാർട്ടികളെ ഡൽഹിയിലേക്ക് വിളിച്ച് ശക്തി തെളിയിക്കുന്നു ഇത് സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾക്കുള്ള വെല്ലുവിളി തന്നെയാണ് കാരണം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അതായത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണെങ്കിലും ശരത് പവാർ ആണെങ്കിലും കോൺഗ്രസ് മുൻ നേതാവായിട്ട് അധ്യക്ഷയായിട്ടുള്ള സോണിയാണെങ്കിലും ഇവരെല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നത് ബിജെപിക്കെതിരെ പൊതു പ്രതിപക്ഷ സഖ്യം അല്ലെങ്കിൽ ഒരു വിശാല പ്രതിപക്ഷ സഖ്യം എന്നുള്ളതായിരുന്നു പക്ഷേ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഇപ്പോൾ വിവിധ കക്ഷികൾ എൻഡിഎയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഈ 38 എന്ന ഒരു വലിയ നമ്പറിലേക്ക് എൻഡിഎ സഖ്യകക്ഷികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് ഇത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും നാളത്തെ ഈ യോഗത്തിൽ അടുത്ത കാലത്ത് എൻഡിഎ വിട്ട് പുറത്തു പോയ പല കക്ഷികളും തിരിച്ചു വരുന്നതിന് വഴിവെക്കുന്നതാകും നാളെ നടക്കാൻ പോകുന്ന ഈ നിർണായകമായിട്ടുള്ള യോഗം ഉദാഹരണത്തിന് ഇപ്പോൾ ബീഹാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 40 ലോക്സഭാ മണ്ഡലങ്ങളുള്ള വളരെ വലിയ ഒരു സംസ്ഥാനമാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വൻ മുന്നേറ്റം 2014 19 സമാനമായ മുന്നേറ്റമാണ് അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി ലക്ഷ്യമിടുന്നത് ഒരു 300+ സീറ്റ് നേടിക്കൊണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അതാണ് ബിജെപിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ സ്വാഭാവികമായും ബിജെപിയെ സഹായിച്ചേ മതിയാകും അതിനാൽ ബീഹാറിൽ നിന്ന് തന്നെ നാളെ പല ഘടകകക്ഷികളും എൻഡിഎയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് മുൻപ് എൻഡിഎയുടെ ഭാഗമായി അടുത്ത കാലത്ത് തെറ്റിപ്പിരിഞ്ഞു പോയപ്പോൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയാണ് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് ജിതിൻ റാം മാഞ്ചി അടുത്ത കാലത്ത് എൻഡിഎ ബന്ധം ഉപേക്ഷിച്ച് നിതീഷ് കുമാറിനൊപ്പം പോയിരുന്നു പക്ഷേ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നാളെ എൻഡിഎയിലേക്ക് തിരികെ എത്തുന്നുണ്ട് അതേ ബീഹാറിൽ നിന്ന് തന്നെ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടിയും എൻഡിഎയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് എൻഡിഎയുടെ പഴയ സഖ്യകക്ഷിയായിരുന്നു ലോക് ജനശക്തി പാർട്ടി എന്നാൽ ആ പാർട്ടിക്കകത്തുണ്ടായ പിളർപ്പിനെ തുടർന്ന് ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എൽജെപി എൻഡിഎ ബന്ധം ഉപേക്ഷിച്ച് പുറത്തു പോവുകയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പശുപതി കുമാർ പരസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എൽജെപി എൻഡിഎയിൽ നിൽക്കുകയും ചെയ്തു എന്നാൽ രണ്ട് എൽജെപിയെയും ഒരുമിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എൽജെപി ബീഹാറിലെ പിന്നോക്ക വിഭാഗത്തെ പ്രത്യേകിച്ച് മഹാദളിത് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് അതിനാൽ ആ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ഈ രണ്ട് എൽജെപിയെയും ഒരുമിപ്പിക്കുവാനുള്ള നീക്കം ബിജെപി നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ചിരാഗ് പാസ്വാൻ കൂടി ഒരുപക്ഷെ നാളത്തെ എൻഡിഎ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉപേന്ദ്ര കുശ്വാഹ സമാനമായ രീതിയിൽ ബീഹാറിൽ എൻഡിഎ ബന്ധം ഉപേക്ഷിച്ച് നിതീഷ് കുമാറിനൊപ്പം പോയ നേതാവാണ് ഉപേന്ദ്ര കുശ്വാഹയും എൻഡിഎയിലേക്ക് തിരികെ എത്തുന്നു അങ്ങനെ ബീഹാറിൽ തന്നെ ഏതാണ്ട് വളരെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തിരികെ എൻഡിഎയിൽ എത്തുകയാണ് ഉത്തർപ്രദേശിൽ നമുക്കറിയാം എസ് ബി എസ് പിയും ആർ എൽ ഡിയും തുടങ്ങിയ കക്ഷികൾ ഒരുപക്ഷെ എൻഡിഎയിലേക്ക് എത്തിയേക്കാം ആർ എൽ ഡി ഇത്
സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ എസ്ബിഎസ്ബി ആകട്ടെ കഴിഞ്ഞ ദിവസം തന്നെ ഓം പ്രകാശ് രാജ്ഭർ അമിത്ഷായെ കാണുകയും വരും ദിവസം നാളെ നടക്കുന്ന എൻഡിഎ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടകയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ജെഡിഎസുമായി ബിജെപി ചർച്ച നടത്തുന്നുണ്ട്. നാളത്തെ യോഗത്തിൽ കുമാരസ്വാമി പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് അവ്യക്തതയുണ്ട്. പക്ഷേ സമീപകാലത്ത് തന്നെ എച്ച് ഡി കുമാരസ്വാമിയും കൂട്ടരും ജനതാദൾ സെക്യുലർ എൻഡിഎയിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. പഞ്ചാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശിരോമണി അഖാലിദൾ ബിജെപിയുമായി വീണ്ടും അടുക്കുകയാണ്. എൻഡിഎയുടെ വളരെ പഴക്കം ചെന്ന സഖ്യകക്ഷിയായിരുന്നു. പക്ഷേ 2021 കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ ഭിന്നതയിലാണ് പഞ്ചാബിലെ വളരെ നിർണായകമായ കക്ഷിയായിട്ടുള്ള ശിരോമണി അഖാലിദൾ എൻഡിഎ ബന്ധം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ എസ്എഡിയും ബിജെപിയുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നാളത്തെ യോഗത്തിൽ ശിരോമണി അഖാലിദളിന്റെ പ്രതിനിധികൾ പങ്കെടുത്തേക്കാം. അങ്ങനെ ഒരു വിശാല അർത്ഥത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ആശയമെന്നാണ് ഇന്നിപ്പോൾ ജെ പി നദ്ദ പറഞ്ഞത്. എൻഡിഎ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ എൻഡിഎ തയ്യാറാണ്. അതായത് പ്രതിപക്ഷ നിരയിലുള്ള വിവിധ കക്ഷികളെ ഇനിയും ഉൾക്കൊള്ളാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന കൃത്യമായ സന്ദേശം ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ നൽകിയിരിക്കുന്നു. അതിനാൽ ഒരു എൻഡിഎ വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു എൻഡിഎയുടെ ശക്തി പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമ്മേളനമാകും നാളെ ന്യൂ രാജ്യതലസ്ഥാനത്ത് നടക്കാൻ. ഗൗതം, അപ്പൊ തന്നെ ബിജെപിക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യം ഉണ്ടാക്കാൻ ഇന്ന് നാളെയുമായി ബംഗളൂരു നടക്കുന്ന പ്രതിപക്ഷ യോഗം കേവലം ഫോട്ടോഷൂട്ട് എന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ വിലയിരുത്തിയത് വെറുതെ ആകില്ലല്ലോ. കാരണം പ്രതിപക്ഷ ക്യാമ്പിൽ ഇപ്പോൾ തന്നെ ആശങ്കയാണ്, പ്രധാന കക്ഷികളൊക്കെ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ജെ ഡി എസിന്റെ കാര്യം നേരത്തെ ഗൗതം പറയുകയുണ്ടായി. അത്തരത്തിലൊരു ആശങ്ക പ്രതിപക്ഷ ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ലക്ഷ്മി, ഈ പ്രതിപക്ഷത്തിന്റെ സമ്മേളനം എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്നത് ഒന്ന്, ഈ ശരത് പവാർ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം സോണിയ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ അത്താഴവിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഇന്നൊരു വിരുന്ന് കൊടുക്കുന്നത്. ഈ വിരുന്നിൽ 24 പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. സോണിയയും രാഹുലും ഒക്കെ പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വളരെ രസകരമായി ശരത് പവാർ ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ശരത് പവാറിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്കറിയാം. ഈ പ്രതിപക്ഷ ഐക്യത്തിന് ചുക്കാൻ പിടിച്ച നേതാവാണ്. അതായത് ആദ്യം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പോലും എത്തുന്നതിന് മുൻപ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പ്രതിപക്ഷവും ഒന്നിക്കണം. അതിന് ശരത് പവാർ കഴിഞ്ഞ പട്ന സമ്മേളനത്തിൽ പറഞ്ഞ വാചകം തന്നെ ഏറ്റവും രസകരമായിരുന്നു. അതായത് ഇനി ഒരിക്കൽ കൂടി ബിജെപി ഇന്ത്യയിൽ വന്നാൽ പിന്നെ തെരഞ്ഞെടുപ്പേ ഉണ്ടാകത്തില്ല എന്ന പ്രസ്താവന നടത്തിയ നേതാവാണ് ശരത് പവാർ. ഒരിക്കൽ കൂടി ബിജെപി ഇന്ത്യ ഭരിച്ചാൽ പിന്നെ തെരഞ്ഞെടുപ്പ് എന്നത് സ്വപ്നമായിരിക്കും എന്ന് പ്രഖ്യാപിച്ച ശരത് പവാർ ഇപ്പോൾ ഇതാ ഈ പ്രതിപക്ഷ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു. എന്താണ് ഈ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നതിന്റെ കാരണം പോലും ശരത് പവാർ വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. അങ്ങനെ ഒരു ഭാഗത്ത് ശരത് പവാറിന്റെ അസാന്നിധ്യം ഈ പ്രതിപക്ഷ സമ്മേളനത്തിന്റെ ശോഭ കെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വിവിധ വിഷയങ്ങളിലെ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള നിർണായകമായ ബില്ല് വരുന്ന മഴക്കാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നു. ഈ 20-ാം തീയതി പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിർണായക ബില്ല് കേന്ദ്രം അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചന. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നിരയിൽ അതിതീവ്രമായ ഭിന്നാഭിപ്രായം രൂപപ്പെടുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസിനാണെങ്കിൽ ഒരു ശക്തമായ നിലപാടിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ കരട് ബില്ല് വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നതാണ് കോൺഗ്രസ് ഔദ്യോഗികമായി നൽകുന്ന പ്രതികരണം. ഇടതുപക്ഷമാകട്ടെ ഏകീകൃത സിവിൽ കോഡിനെ പൂർണ്ണമായി തന്നെ തള്ളിക്കളയുകയാണ്. അത് അനിവാര്യമല്ല എന്ന നിലപാടാണുള്ളത്. അതേസമയം തന്നെ ആം ആദ്മി പാർട്ടി, ശിവസേന, ഉദ്ധവ് വിഭാഗം തുടങ്ങിയ പല പ്രതിപക്ഷ കക്ഷികളും ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഭാരതത്തിന്റെ ഐക്യത്തിനും പൊതു സ്വഭാവത്തിനും എല്ലാം ഈ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണ് എന്ന നിലപാട് ഇവർ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു. ശരത് പവാറിനെ പോലുള്ള നേതാക്കളുടെ അസാന്നിധ്യം, അതെല്ലാം ഈ പ്രതിപക്ഷ യോഗത്തിന്റെ ശോഭ കെടുത്തുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന ഘടകമാണ്. ഒരു ഭാഗത്ത് അത്തരം പ്രതിസന്ധികളെ ഈ പ്രതിപക്ഷ നേതാക്കൾ നേരിടുന്നതിനിടയിലാണ് എൻഡിഎ വലിയൊരു ശക്തി പ്രകടനം രാജ്യതലസ്ഥാനത്ത് വിളിച്ചു കൂട്ടുന്നത്. എൻഡിഎയുടെ 25 വർഷമാണ്. നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി, അതോടൊപ്പം തന്നെ ലാൽകൃഷ്ണ അഡ്വാനി, ശിവസേനയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ബാലാസാഹിബ് താക്കറെ, ഇത്തരം നേതാക്കളുടെയൊക്കെ കാലഘട്ടത്തിൽ ഏതാണ്ട് 90-കളുടെ ആദ്യമാണ് എൻഡിഎ രൂപീകരണം ഉണ്ടാകുന്നത്. പിന്നീട് 1996 ആദ്യമായി ബിജെപി അധികാരത്തിലെത്തുമ്പോൾ ഈ സഖ്യകക്ഷികളുടെ പിന്തുണയുണ്ടായിരുന്നു. 98 വീണ്ടും അധികാരത്തിലെത്തി. 99 മുതൽ 2004 വരെ രാജ്യത്ത് വാജ്പേയി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അതൊരു എൻഡിഎ സർക്കാരായിരുന്നു. അങ്ങനെ വളരെ പാരമ്പര്യമുള്ള ഒരു മുന്നണി, ഒരിക്കൽ പോലും രൂപീകരിച്ചതിന് ശേഷം ശിഥിലമാകാത്ത ഒരു മുന്നണിയാണ്. ആ മുന്നണി അതിൻ്റെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ കൂടി
भाग नाला निर्णायक योग राज्य तलस्थान गौतम विवरण नल्गी।